വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച്, ശ്രീ രാഹുൽ ഗാന്ധിയെ പോലുള്ള വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് അവരാണ് എല്ലാത്തിനും കാരണം എന്നുള്ള ഒരു പഴിചാരൻ, ക്രിയാത്മകമല്ലാത്ത ഒരു വിമർശന ശൈലി ദയവായി ഒഴിവാക്കണമെന്നുള്ളതാണ് എനിക്ക് ആ തരത്തിൽ വിമർശിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത്. വിമർശനമൊക്കെ ഏത് തരത്തിലുമാകാം, പക്ഷേ അതിൻ്റെ ഔചിത്യ മര്യാദകൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേറ്റ ഈ ആഘാതത്തിൻ്റെ ആഴം പൂർണ്ണമായി മനസ്സിലാക്കി ആവശ്യമായ തിരുത്തൽ നടപടികൾ നയപരമായ കാര്യങ്ങളിലും പ്രവർത്തന രീതിയിലും ആവശ്യമായ തിരുത്തൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. മാസത്തിൽ 3 തവണ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിച്ചാൽ അത് ജനങ്ങൾ സഹിച്ചു എന്ന് വരില്ല. രാജ്യത്തെ സാധാരണക്കാരൻ്റെ വിഷമതകളെയും ബുദ്ധിമുട്ടുകളെയും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിന് ജനങ്ങൾ നൽകിയ പിന്തുണ ഉണ്ടായില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് UDF ഗവൺമെൻറ് വർദ്ധിപ്പിച്ച പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മുഴുവൻ എക്സസ് ടാക്സ് വേണ്ടെന്ന് വെക്കാൻ നമ്മൾ തീരുമാനിച്ചത്.